കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ബഹുമാന്യ ദൈവദാസന്മാർ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയുന്നു ചുരുക്കമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണല്ലോ കർത്താവ് നമുക്ക് തന്ന ഈ ആധുനിക സൗകര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എല്ലാവർക്കും ഇത് പ്രയോജനമായി മാറട്ടെ ക്രിസ്തീയ ശിഷ്യത്വം എന്ന വിഷയമാണ് നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ ദിവസം ദ കോൾ ആൻഡ് കമാൻമെൻറ്റ് ശിക്ഷത്വത്തിലേക്കാണ് സുവിശേഷത്താൽ ദൈവം നമ്മളെ വിളിക്കുന്നത് എന്നതാണ് നമ്മൾ ധ്യാനിച്ചത് അതോടൊപ്പം തന്നെ അത് ഒരു കൽപ്പനയാണ് എന്ന് നമുക്ക് ഗ്രഹിപ്പന്തക്കവണിടയായിത്തീർന്നു പ്രധാനമായും പ്രധാനമായി മഹാനിയോഗം എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ വചനങ്ങളാണ് നമ്മളെടുത്ത് ധ്യാനിക്കുക ഉണ്ടായത് അവിടെ നിന്ന് നമുക്ക് ബോധ്യമായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ജീസസ് തുടങ്ങി വെച്ച പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെ കമ്മീഷൻ ചെയ്യുകയാണ് ആളുകളിലേക്ക് ഈ സുവിശേഷം എത്തിക്കണം മാനസാന്തരവും യേശുക്രിസ്തുവിലൂടെ ഉള്ള പാപമോചനവും പ്രസംഗിക്കണം വിശ്വസിക്കുന്ന ആളുകളെ സ്നാനപ്പെടുത്തണം അവിടെ കൊണ്ട് തീരുന്നില്ല ഈ പുതിയ കൺവേർട്സിനെ കർത്താവ് കൽപ്പിച്ച വചനങ്ങളെല്ലാം പഠിപ്പിക്കണം അത് കേവലം നോട്ട് നോട്ടെഴുതിയെടുക്കാൻ വേണ്ടി മാത്രമല്ല പ്രായോഗികമാക്കാൻ അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ അവരെ പഠിപ്പിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് എന്നതാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ സെഷന് ഗ്ലൂക്കോസ് ഒൻപതിൻ്റെ അൻപത്തിയേഴ് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ നിന്നുകൊണ്ട് ലൂക്കോസ് പതിനാല് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി ശിക്ഷത്വത്തിന് തടസ്സമെന്താണ് ശിഷത്വത്തിൻ്റെ ആ വിലയെക്കുറിച്ചാണ് ഒന്നാം ദിവസം വിളിയെക്കുറിച്ചാണെങ്കിൽ രണ്ടാം ദിവസം വിലയെക്കുറിച്ചാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് അത് നമ്മൾ തുടങ്ങിവെച്ചു ഇന്ന് വിലയെക്കുറിച്ച് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ടേക്കിംഗ് അപ്പ് യൊ ക്രോസ് അതിന് മൊത്തമായിട്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വത്ത് തിരിക്കുകയാണ് ദൈവമക്കൾ ഓർക്കുന്നുണ്ടല്ലോ പതിനാറാം അധ്യായമാണ് നമ്മൾ വൈകിട്ടത്തെ മീറ്റിങ്ങുകൾക്ക് നോയിങ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളാണ് പത്രോസ് ഒരു വലിയ വെളിപ്പാട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് കർത്താവ് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി പറയുന്നു അതിനുശേഷം ആദ്യമായിട്ട് സഭയെക്കുറിച്ചുള്ള പരാമർശങ്ങളിവിടെ കാണുന്നു അതിനുശേഷം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിനെക്കുറിച്ച് അധികാരത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ വെളിപ്പാട് കിട്ടിയ ശിഷ്യന്മാരോട് അടുത്ത കുറേ കുറേ കൈമാറുക അവരോട് പറയാത്ത കാര്യങ്ങൾ ജീസസ് ടു ടെൽ വാക്യം എങ്ങനെയാണ് യേശു താൻ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി ഇരുപത് വരെയുള്ള വാക്യം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ മസ്സായയുടെ ദ പേഴ്സൺ ഓഫ് മസ്സായ പക്ഷേ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ മസ്സായയുടെ പ്രോഗ്രാമിനെ കുറിച്ചാണ് ആദ്യത്തെ സെഷനിൽ ഇറ്റ്സ് അബൌട്ട് ദ പേഴ്സൺ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ മസായ അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത് അതിൽ ഇംഗ്ലീഷിലെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രം ദാറ്റ് ടൈം ഓൺ ജീസസ് ബിഗാൻ ടു എക്സ്പ്ലെയിൻ ടു ഹിസ് ഡിസൈപ്പിൾസ് ദാറ്റ് ഹീ മസ്റ്റ് ഗോ ടു ജെറൂസലേം ഹി മസ്റ്റ് ഗോ കഴിഞ്ഞ ദിവസം ലൂക്കോസ് ഒൻപത് അൻപത്തി ഒന്നിൽ നമ്മളൊരു പ്രയോഗം കണ്ടു ഹി സെറ്റ് ഹിസ് ഫേസ് ടുവേഡ്സ് ജെറൂസലേം എന്നിട്ട് കർത്താവ് പറയാണ് സഫർ മെനി തിങ്സ് അറ്റ് ദി ഹാൻഡ്സ് ഓഫ് ദി എൽഡേഴ്സ് ദ ചീഫ് പ്രൈസ് ആൻഡ് ദ ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആൻഡ് ദാറ്റ് ഹി മസ്റ്റ് ബി കിൽഡ് ആൻഡ് ഓൺ ദർഡ് ഡേ ബി റേസ് ഉടനെ വെളിപ്പാട് കിട്ടിയ പത്രോസ് ഇരുപത്തിരണ്ടാം വാക്യം വായിക്കണം എന്താണ് പറഞ്ഞത് പത്രോസ് അവനെ കൊണ്ടുപോയി നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഫോളോ ജീസസ് എന്നാണ് നമ്മൾ പഠിച്ചത് ഇവിടിപ്പോ അതിന് കമ്മിറ്റ് ചെയ്ത പത്രോസ് മുന്നേ നടക്കാൻ തുടങ്ങി കർത്താവിനെ എന്ത് ചെയ്യ ശാസിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം വെളിപ്പാട് കിട്ടും അടുത്ത നിമിഷം ട്രാക്ക് തെറ്റാനും സാധ്യതയുണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് പറഞ്ഞ വെളിപ്പാടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഒരു പക്ഷെങ്കിൽ ശിഷ്യന്മാർ എല്ലാവർക്കും വേണ്ടിയാണ് പീറ്റർ പറഞ്ഞത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു എന്നാലും ഇപ്പോൾ കർത്താവി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി യേശു സഫർ ചെയ്യണം യേശുവിനെ കൊല്ലും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും പീറ്റർ ടേക്ക് ഇറ്റ് നെവർ നെവർ സെഡ് ദിസ് ഹാപ്പൻ ടു യു ഒരിക്കലും നിനക്ക് സംഭവിക്കരുത്

യു ഡോ നോട്ട് ഹാവ് എൻ മൈൻഡ് ഓഫ് ഗോഡ് ബട്ട് നിയർലി ഹ്യൂമൻ കൺസേൺസ് അവിടെ പിശാജിന്റെ ഒരാലോചനയാണ് പീറ്റർ പറയുന്നത് അത് കർത്താവ് പറയാണ് യു ആർ സ്റ്റംപ്ലിങ് ബ്ലോക്ക് ടു മീ എൻ്റെ യാത്ര ഒരു തടസ്സമാണ് കുറച്ചു മുമ്പാണ് വെളിപ്പാട് പറഞ്ഞത് ഇപ്പോൾ പറയുന്ന ദൂത് ഇറ്റ്സ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് പീറ്റർ ഈ പറയുന്ന ഈ തടസ്സം കുറച്ചുകൂടെ മനസ്സിലാകാനാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് പ്രധാന വാക്യത്തിലേക്ക് നമ്മുടെ ധ്യാനം നമ്മൾ തിരിക്കുകയാണ് ഇരുപത്തിനാലാം വാക്യം പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഒരുവൻ എന്നെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ ഹൂൺസ് ഇന്ന് രാവിലെ ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ഈ മസ്റ്റ് എന്നുള്ളത് ഞാനൊന്ന് സർക്കിൾ ചെയ്തു ഞാൻ മറ്റു പല വാക്യങ്ങളിൽ പോയി അവിടെ എല്ലാം ഈ മസ്റ്റ് ഓരോപ്ഷനും ഇല്ല അപ്പോൾ നേരത്തെ പീറ്റർ പറയുന്നത് യു ഡോൺ നീഡ് ടു ഗോ ടു ദ ക്രോസ് ക്രൂസില്ലാതെ കിരീടം എന്നുള്ളതാണ് പിശാജിൻ്റെ ആലോചന നോ നീഡ് ടു സഫർ നോ നീഡ് ഫോർ ദ ക്രോസ് ഇത് ഈ സുവിശേഷമാണ് പലരും പറയുന്നത് അതിനാണ് പലരും പോയി കൈയടിക്കുന്നതും ഈ വെട്ടിനകത്താണ് ഇപ്പോൾ പീറ്റർ വീണിരിക്കുന്നത് അപ്പം കർത്താവിൻ്റെ ഡിസേണിങ് കണ്ടോ നിങ്ങൾ ഒരു നിമിഷം വെളിപ്പാട് പറഞ്ഞപ്പോൾ അപ്രീഷ്യേറ്റ് ചെയ്തു അടുത്ത നിമി നിമിഷം ദൈവാലോചനയിൽ നിന്ന് വളരെ മാറി ഒരു പൈശാചിക ആലോചന പറയുമ്പോൾ അതിനെ ശാസിക്കുക അതാണ് ഡിസേൺമെന്റ് ഇത് പിശാജിൻ്റെ ആദ്യ മുതലുള്ള പരിപാടിയായിരുന്നു നാൽപ്പത് ദിവസം കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്തും മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് അവിടെ എഴുതിയിരിക്കുന്നത് മാത്യു ഫോറിലും ലുക്ക് ഫോറിലും നിങ്ങൾക്കത് കാണാൻ കഴിയും അതിൻ്റെ അർത്ഥം മൂന്ന് പരീക്ഷ മാത്രമേ പരീക്ഷിച്ചുള്ളൂ എന്നല്ല ഓൾ ദ ഫോർട്ടി ഡേയ്സ് ജീസസ് വാസ് ടെംപ്റ്റഡ് അതിൽ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതിലൊന്നെന്താണ് ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു പാരഫ്രൈസ്ഡായിട്ട് പറയുകയാണ് എന്തിനാണ് നീ വന്നത് എല്ലാം നേടാനല്ലേ അതിനെ നീ എന്ത് ചെയ്യണം നീ ക്രൂശിക്കയറണം പിന്നെ എൻ്റെ തല തകർക്കണം ഞാൻ കുതികാൽ കടിക്കണേ എന്തിനാ ഇതൊക്കെ ഇതെല്ലാം ഞാൻ തന്നേക്കാമല്ലോ ഇതെല്ലാം എൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുക യോകത്തെ ഞാൻ തന്നേക്കാം ഇതിനാക്രൂശിപ്പോണ്ട അത് തന്നെയാണ് പത്രോസിലോട് ഇപ്പം പറയുന്നത് ഇതുപോലൊരാലോചനയാണ് യോഹനാറ് ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ചപ്പോൻ രണ്ട് മീനും കൊണ്ട് അയ്യായിരം പുരുഷന്മാരെ സ്ത്രീകളെല്ലാം കൂടെ കൂടി പ്രോബബ്ലി ദെർ വാസ് ഫിഫ്റ്റീൻ തൗസൻഡ് മോർ പീപ്പിൾ അത് കഴിഞ്ഞ് ടോട്ടൽ സംഭവിക്കുന്നത് യേശുവിനെ രാജാവാക്കാൻ ആളുകൾ ബന്ധപ്പെടുക യേശു അവിടം വിട്ടു വിട്ടുപോയെന്ന ഇതെല്ലാം സൈറ്റാൻ ട്രിക്കുകളാണ് അവോയ്ഡ് ദ ക്രോസ് അവോയ്ഡ് ദ ക്രോസ് ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും പക്ഷെ യേശുവിന് പറയാനുള്ളത് ഐ ആം ഗോയിങ് ടു ജെറുസലേം ഇഫ് എനി വൺ വോൺസ് ടു ഫോളോ മീ ഹി മസ്റ്റ് ഡിനൈ ഹിംസെൽഫ് ആൻഡ് ക്യാരി ഹിസ് ക്രോസ് ദർ ഈസ് നോ ഓപ്ഷൻ ഇന്നലെ നമ്മൾ വായിച്ച വാക്യം വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം ലൂക്കോസ് പതിനാല് പതിനാലിൻ്റെ ഞാനും നിങ്ങളും ശിഷ്യരാണോ എന്ന് അറിയുവാൻ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ആർ വി ദ അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു വാക്യം കൂടെ ലൂക്കോസ് ഒൻപത് ഒൻപതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഹൂ എവർ വോൺസ് ടു ബി മൈ ഡിസൈപ്പിൾ മസ്റ്റ് ഡിനായി ദംസെൽസ് എനിക്ക് കേൾക്കണം ആൻഡ് ടേക്ക് അപ് ദർ ക്രോസ് ഡെയിലി അത് ലൂക്കോസ് പറയുന്നുണ്ട് ഡെയിലി ആൻഡ് ഫോളോ മേ നോ ക്രോസ് യു ആർ നോട്ട് എ ഡിസൈപ്പിൾ എന്നൊക്കെയാണ് എടുക്കേണ്ടത് എവ്രി ഡേ ഡി ആൻഡ് ഫോളോ ക്രൈസ്റ്റ് ദിസ് ഇസ് ദ ഡിമാൻഡ് ഓഫ് ദ ഗോസ്പറി ദിസ് ദോളോയിങ് ക്രൈസ്റ്റ് ചോദ്യം ഇതാണ് വാട്ട് ഇസ് ദ്രോസ് വട്ട് ക്രോസ് ആളുകൾക്ക് വ്യത്യസ്തമായ ചിന്തയാണ് ക്രൂശിനെക്കുറിച്ചുള്ളത് ഇന്ന് ക്രൈസ്തവർക്ക് പറയുന്നത് ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ഒരു സിമ്പിളായി മാറി ഒത്തിരി ആളുകൾ മാലയുടെ അറ്റത്ത് എന്ത് ചെയ്തു അത് ക്യാരി ചെയ്യാൻ വളരെ ഈസിയാണ് ദർ ഈസ് നോ പ്രോബ്ലം ജീസസ് എന്താ ഇവിടെ അർത്ഥമാക്കുന്നത് വാട്ട് ഈസ് ദ ക്രോസ് മത്തായി പതിനാറിന്റെ ഇരുപത്തിനാലിൽ ആ വാക്യം സൂക്ഷ്മമായി നോക്കിയാൽ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ജീസസ് സെറ്റ് ടു ഹിസ് ഡിസൈപ്പിൾസ് ഹൂർ വോൺസ് ടു ബി മൈ ഡിസൈപ്പിൾ മസ്റ്റ് കേക്ക് ണം ആസ് ആൻഡ് ഫോളോ മീൻ താൻ തെജിക്കുന്നതാണ് ക്രൂശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ ദൈവ ത്തിന്റെ ഹിതം എനിക്ക് ബോധ്യമാകുമ്പോൾ ഒരു വിഷയത്തിൽ ദൈവാലോചന എനിക്ക് ബോധ്യമാകുമ്പോൾ എന്റെ ഹിതത്തെ മാറ്റി വെച്ച് ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറുവാൻ വിധയപ്പെടുത്തി കൊടുക്കുന്നതാണ് ത്യജിക്കുക അവിടെ ഒരു മരണം സംഭവിക്കുകയാണ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഒരുപാട് ആളുകളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ക്രോസ് അവർ പറയുന്ന ഇറ്റ് ഈസ് സഫറിങ് ഇറ്റ് ഈസ് സഫറിങ് യെസ് ഐ ഡു അഗ്രി ദാറ്റ് ജീസസ് സഫർഡ് പക്ഷേ അന്ന് യേശു ക്രൂശുമെടുത്ത് ഗോൾ ഗോദായിലേക്ക് നീങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്താ വരുന്നത് ആ പോകുന്ന വ്യക്തി തിരിച്ചു വരത്തില്ല കേവലം സഫറിങ് അല്ല ക്രൂശ് കാണിക്കുന്നത് ഡെത്ത് ഇൻഫാക്റ്റ് ത്രൂ ദ ഗോസ്പൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത് മരിക്കാനാണ് മെനി പീപ്പിൾ ഹവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദിസ് ഗോസ്പൽ ആളുകളെ വെറുതെ ഇട്ടി ചാടിച്ച് അത് കിട്ടും ഇത് കിട്ടും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ദ ആർ ഫോളിംഗ് ദ പീപ്പിൾ ജീസസ് വിളിക്കുന്നത് ടു ഡൈ ജീസസ് ഫിസിക്കലി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു വി ഡോണ്ട് നീഡ് ടു ആക്ച്വലി ഗോ ആൻഡ് ഡൈ ഓൺ എ ക്രോസ് ഫിസിക്കലി നോ ജീസസ് വിളിക്കുന്നത് ആ ഫിസിക്കലി ജീസസ് ചെയ്തതിൻ്റെ പ്രിൻസിപ്പിളാണ് ഒരു ശിഷ്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് എൻ്റെ സ്വയത്തിന് എൻ്റെ ആഗ്രഹങ്ങൾക്ക് എൻ്റെ കംഫോർട്ട്സിന് ഞാൻ മരിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയും സുവിശേഷത്തിനും എതിരായി എൻ്റെ പേഴ്സണൽ കംഫോർട്ട്സ് നിന്നാൽ ഞാൻ അത് ത്യജിക്കുക ബിക്കോസ് ഐ എം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ഞാൻ ആ കാര്യം ഒരു പ്രാവശ്യം കൂടെ പോകുന്ന ചിലർ ചിന്തിക്കുമ്പോൾ എന്താ നമ്മൾ ഒരു വീടരുത് കാറരുത് ആ അർത്ഥമല്ല ചിലപ്പോൾ ആ അർത്ഥമാകാം എന്താണ് തത്വം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷ നിമിത്തം ദൈവഹിതം വ്യക്തമായി അറിഞ്ഞിട്ടും എൻ്റെ സുഖസൗകര്യങ്ങൾ എനിക്കത് പൂർണ്ണമായി അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഐ നീഡ് ടു ഐ വിൽ ഡെയിൻ ഇറ്റ് നിങ്ങളെ ഒരു വാക്ക് ഞാൻ കാണിച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം സുവിശേഷങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നൊരു സംഭവമാണ് ഇപ്പം തന്നെ നിങ്ങൾ നോക്ക് മാത്യു സിക്സ്റ്റീൻ ട്വൻ്റി ഫോർ ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ മീന്ന് വായിക്കുന്നു ഇത് തന്നെയാണ് ലൂക്കോസ് ഒൻപതിൽ വായിച്ചത് അത് തന്നെയാണ് ലൂക്കോസ് പതിനാലിലും വായിച്ചത് ഇത്രയധികം പ്രാവശ്യം ഇതിനെക്കാളി മാർക്ക് എയ്റ്റ് തേർട്ടി ഫോർ നോക്കിക്കോ അവിടെ ഇത് തന്നെ എഴുതിയിരിക്കുന്നത് I don't know why the churches are not teaching this. Maybe because it will bring discomfort to the congregation. Jesus said, and we never preach or teach it. I'm surprised. ഈ ഓരോ പ്രസ്താവന കഴിഞ്ഞിട്ട് കർത്താവ് എന്താ പറയുന്നത് നിങ്ങളൊന്ന് വാച്ച് ചെയ്തോണം ഇപ്പം ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഫോർ ഹൂ അവർ വോണ്ട്സ് ടു സേവ് ദെയർ ലൈഫ് വിൽ ലൂസ് ഇറ്റ് ആൻഡ് ഹൂ അവർ ലൂസസ് ദർ ലൈഫ് ഫോർ മീ വിൽ ഫൈൻഡ് ഇറ്റ് ആ വാക്യം ശ്രദ്ധിച്ചോ ഇത് മിക്കടത്തും ആവർത്തിച്ചിട്ടുണ്ട് ലൂക്ക് ഒൻപത് ഇരുപത്തിയഞ്ച് കഴിഞ്ഞാൽ ഉടനെ എന്തുവാ ഇത് തന്നെയാണ് മാർക്ക് എയ്റ്റിലും ക്രൂഷിൻ്റെ കാര്യം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇതു തന്നെയാണ് ഇതെഴുതിയിരിക്കുന്ന വേറൊരു ഇടമാണ് ജോൺ ട്വൽഫ് ദയവായിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നട്ടെ അപ്പം നമുക്ക് വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ ക്യാരിസ് ഇതൊക്കെ എന്താ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഏതാണ്ട് പുതിയൊരു വെളിപ്പാടൊന്നുമല്ല അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എല്ലാം വേദോസ്വത്തിൽ എഴുതിയിട്ടുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാർ പ്രസംഗിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തതാണ് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് സൗകര്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ട് ഫണ്ടമെൻ്റലായി അടിസ്ഥാനപരമായുള്ള പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചു ഇതാണ് സംഭവിച്ചത് ശരിക്കും ഉണർവെന്ന് പറയുന്നത് ഇതിലേക്ക് മാനസാന്തരപ്പെട്ട് നമ്മൾ മടങ്ങി വരിക എന്നുള്ളതാണ് അതാണ് നമുക്ക് ആവശ്യം ഉണർവ് വ്യക്തിപരമായി സംഭവിക്കേണ്ട കാര്യമാണ് ഈ പഠന പരമ്പരകൾ കൊണ്ട് അത് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമാണ് ഞാനിവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതങ്ങനെ തന്നെയാണോ എന്ന് ശരിക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ് ഇപ്പോഴ് ആളുകൾ വേറെ ഒരു ധാരണയിലാണ് ഇരിക്കുന്നത് ബൈബിളിന് വി വിപരീതമായൊരു ധാരണ എവിടുന്നൊക്കെയോ കേട്ടു ആരൊക്കെയോ പറഞ്ഞു അവരത് വിശ്വസിച്ചു ബരോവയിലുള്ള വിശുദ്ധന്മാർ മന്മാരായിരുന്നു അപ്പോസ്തോലായ പൗലോസ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചവർ വൺ ഫോൾ യൂ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ പരിശോധിക്കണം ആര് ദൈവജനം പറഞ്ഞാലും അതങ്ങനെ തന്നെയാണോ ബൈബിൾ അങ്ങനെയാണെങ്കിൽ ഹമ്പിൾ യുർ സെൽഫ് അങ്ങനെ അല്ലെങ്കിൽ റിജക്റ്റഡ് വേദപുസ്തകം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് ഫൗണ്ടേഷൻ യോഹന്നാൻ പന്ത്രണ്ട് യോഹനാൻ പന്ത്രണ്ട് ആദ്യത്തെ എട്ട് വാക്യങ്ങളിൽ ബഥാനിയയിൽ ലാസറിനെ ഉയർപ്പിച്ച സ്ഥലത്ത് ർത്താവിനൊരു വിരുന്നു കൊടുത്തു മാർത്തയുടെ മറിയുടെ വീട്ടിലല്ല കേട്ടോ അതിൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് തെളിയിക്കാനൊന്നും പോകുന്നില്ല എങ്കിലും മാർത്ത അവിടെ ഉണ്ട് പന്തിയിൽ ലാസറസ് ഉണ്ട് ഈസ് ഓൺ വേ ടു ജെറുസലേം അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ പുരുഷാരം യേശുവിനെ ആനയിച്ച് എരുഷലേമിലേക്ക് കൊണ്ടുപോവുകയാണ് എരുഷലേമിൽ നിന്നും ഒരു വലിയ പുരുഷാരം വരുന്നുണ്ട് അവ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഈത്തപ്പനയുടെ കുരുത്തോലകൾ പിടിച്ച ഹോസന്ന വാടി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുകയാണ് അതിനെല്ലാം ഡീപ്പ് മീനിങ്സ് ഉണ്ട് അപ്പം ഞാൻ ചെറിയ സൂചനകൾ തരാം നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം ഞാൻ തന്നത് സൂചനകളാണ് കാരണം ഈ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളത് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ഇറ്റ് ഈസ് എ ഹ്യൂജ് സബ്ജക്റ്റ് അപ്പം എനിക്ക് കിട്ടുന്ന സമയത്ത് ഐ ആം ഗിവിങ് യു ഹിൻസ് അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടം പഠിച്ചാൽ ഈ ഈത്തപ്പനയുടെ കുരുത്തോല പിടിക്കേണ്ട ആവശ്യം എന്താ അങ്ങനെയൊന്നും ന്യായ പ്രമാണത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല പെസഹായിക്ക് ഈത്തപ്പനയുടെ കുരുത്തോല പിടിക്കണമെന്ന് അതിൻ്റെ പിൻപിലൊരു ചരിത്രമുണ്ട് ചരിത്രമാണെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവരടിമത്വത്തിലായിരുന്ന രാജ്യത്തിൽ നിന്നും മക്കാബിയറുടെ കാലത്തൊരു യുദ്ധം നടന്ന് മക്കാബിയർ ഇവരെ തോൽപ്പിച്ചു എതിർ രാജ്യത്തെ തോൽപ്പിച്ചു അങ്ങനെ മക്കാബിയറുടെ നേതാവ് കയറി വരുമ്പോൾ അന്ന് ഈത്തപ്പനയുടെ കുരുത്തോല പിടിച്ചു അതിൻ്റെ ഓർമ്മയാകാം ഇപ്പോൾ ഇവർ കുരുത്തോല പിടിക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഞാൻ പറയാം ഈ യഹൂദന്മാരി കുരുത്തോല പിടിക്കുന്നവരുടെ ഉള്ളത്തിലുള്ള ആവേശമെന്ന് പറയുന്നത് ഇടം മരിച്ച് നാല് ദിവസമായ ലാസറിനെ ഉയർപ്പിക്കാൻ ഇവന് കഴിയുമെങ്കിൽ ഹീ ഈസ് പ്രോബിളി ദ നമ്മളെ ഭരിക്കുന്ന റോമൻ ആളുകളെ അട്ടിമറിക്കാൻ ഇവന് കഴിയും ഇതാണ് ഇവരുടെ ആവേശം പക്ഷേ അവരുടെ ഈ ആവേശത്തെ കണ്ണിച്ചുകൊണ്ടാണ് യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത് ഒരു കോൺകറിങ് കിങ് ആണെങ്കിൽ കുതിരപ്പുറത്ത് അവരുണ്ടത് ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയൂടെയാണ് സക്കറിയ പ്രവചന ഒൻപതിൻ്റെ ഒൻപതിൻ്റെ നിവൃത്തിക്കൂടെയാണ് കർത്താവ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത് ആസ് ദ ഹിൾ മസായ ദ ഹിൾ സെർവൻറ്റ് അവരുടെ ആവേശം അല്ല അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം ഇതാണ് പത്തൊൻപത് വരെയുള്ള വാക്യം ഇരുപതാം വാക്യത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് കുറേ ഗ്രീക്ക് ആളുകൾ യവനായ ആളുകൾ വൈ ഡിഡ് ദേ കം ഫോർ ദ പാസ് ഓവർ ദേ ആർ നോട്ട് ജ്യൂസ് പ്രോബ്ലി ദ ബിലീവ് ഇൻ ദ ഗോഡ് ഓഫ് ദ ജ്യൂസ് ദർ ഫോർ ദ ഹവ് കം ഫോർ ദ പാസ് ഓവർ ഫെസ്റ്റിവൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് യേശുവിനെ കാണണം അതിന് ഫീലിപ്പോസിൻ്റെ അടുക്കൽ വന്നാണ് പറയുന്നത് വി ലൈക്ക് ടു സീ ജീസസ് ഇൻഫാക്റ്റ് ആ ഭാഗം ശരിക്കും അതിൻ്റെ മൂലഭാഷ പഠിക്കുകയാണെങ്കിൽ വി വോണ്ട് ടു ടോക്ക് ടു ജീസസ് സീരിയസ്ലി എന്ന അർത്ഥത്തിലാണ് അവർ ചോദിക്കുന്നത് എന്നിട്ട് ഫീലിപ്പോസും അന്ത്രയോസും കൂടെ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ വരുന്ന രംഗമാണ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് സമയം ചുരുക്കമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വിടുന്നത് നിങ്ങൾ പക്ഷേ ഇത് വീട്ടിൽ ചെന്ന് നോക്കണം അപ്പോൾ എന്താണ് ഇവർ വന്ന് പറയുന്ന കാര്യം ഇവർ വന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാഷയിലാക്കി പറയാ ഗുരു ഇവിടെ കുറേ യവനായ ആളുകൾ അങ്ങേ കാണണം അങ്ങോട്ട് സംസാരിക്കണം വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് വാസ്തവത്തിൽ മറുപടി പറയേണ്ടത് നമ്മളാണ് എന്ത് പറയും ഒന്നിൽ കാണാം അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കത്തില്ല അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക ഇതുമായിട്ടൊരു ബന്ധവും ഇല്ലാതെ കർത്താവ് സംസാരിക്കുന്ന പോലെ ആദ്യം നമുക്ക് തോന്നിപ്പോകും ഇനി വായിക്കാം യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഇതും അവർ എന്താ ബന്ധം എന്താ അവരുടെ ആവശ്യം ഓർ വി വി ലൈക്ക് ലൈക്ക് ടു 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 ടോക്ക് ജീസസ് ജീസസ് സീ വിഷയം വിടരുത് ഞാൻ അതിനാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒരു ചെറിയ പശ്ചാത്തലം പെട്ടെന്ന് പറഞ്ഞത് എന്നെ വളരെ സ്പർശിച്ച വേദഭാഗമാണ് ഞാൻ അനേക ഇടങ്ങളിൽ പോയി ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ദ വോണ്ട് ടു ടോക്ക് ടു ജീസസ് പക്ഷെ ജീസസ് പറയാണ് ഇത് കേട്ടപ്പോൾ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇതുമായിട്ട് എന്താണ് ബന്ധം ഒത്തിരി ബന്ധമുണ്ട് പക്ഷെ ആദ്യം കേട്ടാൽ നമുക്ക് ബന്ധമില്ലാത്തവർ തോന്നിപ്പോലോറിൽ പോയിന്റ്സ് പതിമൂന്നാം അധ്യായത്തിൽ അന്തി അത്താഴമാണ് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ അവസാനത്തെ ടീച്ചിങ്സും പതിനേഴാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന പതിനെട്ടിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു പത്തൊൻപതിൽ ക്രൂശിക്കുകയാണ് ഹി സോ ക്ലോസ് ടു ബീ ക്രൂസിഫൈഡ് അതാണ് കർത്താവ് പറയുന്നത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക എന്ന വാക്കും ജോൺസ് ഗോസ്പലിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാദ്യമായിട്ടാണ് കർത്താവ് പറയുന്നത് നാഴിക വന്നു ഇതുവരെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം യോഹൻ ഞാൻ രണ്ടിൻ്റെ നാലിൽ നാഴിക വന്നിട്ടില്ല സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ പറയുന്ന നാഴിക വന്നിട്ടില്ല 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 ഇപ്പോൾ പറയാം നാഴിക വന്നു എന്തിന് തേജസ്കരിക്കപ്പെടുവാൻ ക്രൂശു മരണം ഗ്ലോറിഫിക്കേഷനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ലോകമനുഷ്യൻ വെളിപ്പാടില്ലാത്തവന് അത് ഗ്രഹിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ജീസസ് അതിനെ കാണുന്നത് ഇറ്റ്സ് ഗ്ലോറിഫിക്കേഷൻ വൈ ഇസ് ഇറ്റ് ഗ്ലോറിഫിക്കേഷൻ ഇറ്റ് ഗ്ലോറിഫൈസ് ഗാഡ് അതിൻ്റെ കാരണം പാപത്തിൻ്റെ പരിഹാരം അവിടെ ഒരുക്കപ്പെടും രണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യന് വേണ്ടി തകർത്താണ് ഇറ്റ് ബ്രിങ്സ് ഗ്ലോറി ടു ദാദർ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നു പക്ഷേ ഈ കേട്ടവരുടെ ഉള്ളിൽ എന്താ വരുന്നത് ഒന്നാമതായി ഈത്തപ്പനയുടെ ഗുരുത്തോലെയൊക്കെ പിടിച്ചു വരാ അവരുടെ ഉള്ളത്തിൽ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് എന്ത് കേട്ടോ മനുഷ്യപുത്രന്നാണ് പറഞ്ഞത് ദാനിയൽ പ്രവചനം ഏഴാമധ്യായം പതിമൂന്ന് പതിനാല് മെസ്സിയാനിക് ടൈറ്റിലാണ് നാഴിക വന്നെന്നും പറയുന്നു തേജസ്കരിക്കപ്പെടാൻ എടാ ഇപ്പോഴാണ് രാജ്യം പിടിക്കാൻ പോകുന്നത് കാരണം ജൂയിഷ് കൺസെപ്റ്റിൽ അക്ഷരീക രാജ്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും അവർക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് ഖണ്ണിച്ചതിനെ എന്താ യേശു പറയുന്നത് പിന്നാലെ പറയുന്നുണ്ടാകും കാർഷിക മേഖലയിൽ നിന്ന് ഒരു എക്സാമ്പിൾ കർത്താവ് എടുത്ത് പറയുമ്പോൾ ഇരുപത്തിമൂന്നാം വാക്യവുമായിട്ട് കണക്ട് ചെയ്യണം എങ്ങനെയാണ് തേജസ്കരണം നടക്കുന്നത് തേജസ്കരണം നടക്കുന്നത് മരണത്തിലൂടെയാണ് കോതമ്പ് മണി മരിക്കണം ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ ഒരിക്കലും മറക്കരുത് ഈ തത്വം ഈ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ യു ക്യാൻ നെവർ ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ് ഓഫ് ഫുൾഫിൽമെന്റ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ് തേജസ്കരണം മരണത്തിലൂടെയാണ് അതിന് യേശു പറയുകയാണ് കോതമ്പ് മണി നിലത്ത് വീണ ചാകണം തനിയേ ഇരുന്നാലോ ഒരു മണി കോതമ്പ് എടുത്ത് നിങ്ങൾ തനിയെ വെക്കുക വെതക്ക അത് വെക്കുക യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അതവിടെ തന്നെ ഇരിക്കും പക്ഷെ ഒരു കർഷകൻ ഇതിനെ ഇതിനെക്കൊണ്ട് വെതക്കാണെന്നിരിക്കട്ടെ വാട്ട് വിൽ ഹാപ്പൻ അവിടെ അത് മുളയ്ക്കും എന്നിട്ട് അനേക കോതമ്പ മണികൾക്ക് ജീവൻ ഉണ്ടാകും അല്ലെങ്കിൽ ഉളവായി വരും ഇതുപോലെ യേശു പറയുകയാണ് സ്വർഗത്തിലിരുന്ന കോതമ്പ് മണിയാകുന്ന ക്രിസ്തു ഈ താണഭൂമിയിൽ വിതയ്ക്കപ്പെടണം ത്രൂ ദ ക്രോസ് ക്രൂസിലെ സാധ്യതകൾ ഏറ്റെടുക്കുന്ന ധാരാളം കോതമ്പ് പണികൾ ജീവൻ പ്രാപിക്കും ത്രൂ ഡെത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ ഐ വാസ് ഗോയിങ് വെരി ഫാസ്റ്റ് വി ഹ് ഇതും വീട്ടിൽ ചെന്ന് മെഡിറ്റേറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഈ മാത്യു സിക്സ്റ്റീൻ ട്വന്റി ഫൈവിലും ഒക്കെയുള്ള വചനം യേശു ഇവിടെയും പറയുക ഈ തത്വം യേശു തന്നെ അനുഗമിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുക ശ്രദ്ധിക്കണം സിനാറിയോ എന്താണ് ഇപ്പോൾ സംഭവം ഗ്രീക്ക് ആളുകൾക്ക് യേശുവിനെ കാണണം സംസാരിക്കണം നമ്മൾ ആദ്യം ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക ഹി സ്പീക്കിംഗ് സംതിങ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് എന്നോ അല്ലല്ലേ സമയത്തെ അല്ലായിരിക്കുമെന്ന് ചിന്ത വരും പക്ഷെ ഇത് വളരെ വാലിഡാണ് യേശു പറയുന്ന ദൂതെന്താന്നറിയാമോ എന്നെ കണ്ടോ കണ്ടേച്ച് പോയിട്ട് എന്നെ കിട്ടാനാ എന്നോട് സംസാരിച്ചിട്ട് എന്താ മരിക്കാൻ തയ്യാറാണോ നമ്മളോർക്കും ആവിശ്വാസികളോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് പിന്നെന്താ സംസാരിക്കേണ്ടത് കാറ് കിട്ടുവന്നു ആർ ആൻഡ് ബിലീവേഴ്സ് ഗ്രീക്ക് പീപ്പിൾ യേശു അവരോട് പറയുന്നത് ആദ്യത്തെ ദൂതാണ് വി ഹാവ് ഓൾ ദ സ്ട്രാറ്റജി എന്നിട്ട് ഈ മരണത്തിലൂടെ തേജസ്കരണം എന്നുള്ള പ്രിൻസിപ്പിള് തന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇരുപത്തി വാക്യം വായിക്കാം തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും തന്റെ തന്റെ ജീവനെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ അതിനെ കളയും കളയും ഇഹലോകത്തിൽ നിത്യജീവനായി സൂക്ഷിക്കും കഴിയുമ്പോൾ എനിക്ക് ഇത്യു സിക്സ് എഴുതിയിരിക്കുന്നത് ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ക്രോസ് അപ്പൊ ഇവിടെ യേശു പറയുക അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു രണ്ട് കൂട്ട ആളുകൾ ഒന്ന് ഇഹലോകത്തിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നയാൾ അതിനെ കളയും രണ്ടാമത്തെ ആള് ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്ന ആൾ നിത്യജീവനായി സൂക്ഷിക്കും യേശു പറയുന്നു ഗോതമൂമണി നിലത്ത് വീണ് ഐ ആം ഗോയിങ് ടു ആ ഡിൻസിപ്പിള് തന്നെ അനുഗമിക്കുന്നവർക്ക് കോപ്പി ചെയ്യണം അക്ഷരീകടത്തല്ല യേശു പറയുകയാണ് ഇഹലോകത്തിലെ ജീവിതത്തിൽ ടു ഡായ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇഹലോകത്തിൽ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലായ ശേഷം എനിക്കതനുസരിക്കാൻ കഴിയാതെ ഈ ലോകത്തിലെ എന്റെ സുഖസൗകര്യങ്ങളാണ് എനിക്ക് വലുതെങ്കിൽ ലളിത മലയാളത്തിൽ പറയാ സ്വർഗത്തിൽ പോവില്ല യു വിൽ ലൂസ് യുവർ ലൈഫ് വേറൊരാള് ദൈവഹിതവും ദൈവാലോചനയും അറിഞ്ഞാൽ ഹീസ് വില്ലിംഗ് ടു ഡിപ്പാർട്ട് ഫ്രം എനി കംഫർട്ട് ഹിസ് വില്ലിംഗ് ടേക്ക് എനി പേഴ്സിക്യൂഷൻ നിന്നിച്ചോ കളിയാക്കിയോ ഇതൊന്നും ഇയാളുടെ വിഷയമല്ല ഈ ഇഹലോകത്തിലെ തന്റെ ജീവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ താൻ പകയ്ക്കുന്നു നിത്യതയ്ക്കായി അവൻ അതിനെ സൂക്ഷിക്കും ഹാർഡ് ടീച്ചിങ് വട്ട് ദിസ് ഇസ് ഗാഡ്സ് ഇറ്റേണൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലായ ശേഷം ദൈവത്തിൻ്റെ ആലോചന മനസ്സിലായി ദൈവവചനം ഗ്രഹിച്ച ശേഷം ഐ എം തിങ്കിങ് അബൌട്ട് മൈ കംഫേർട്ട്സ് ഞാനിപ്പോൾ അങ്ങനെ പോയാൽ അവരിലെന്ത് പറയും കളിയാകത്തില്ലേ അവിടെ ഇപ്പം ഉദാഹരണം ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു അയ്യോ അവിടെ ചെന്ന അവർ ഉദ്രവിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ സുഖം എന്റെ കംഫോർട്ട് ഐ ലവ് മൈസെൽഫ് മോർ ദാൻ ദിംഗ്ഡം മോർ ദാൻ ദോർ ദിസ് കൗൺസിൽ അപ്പോൾ തന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ വേർപെട്ടവനാണ് ഞാൻ ഭയങ്കര ശബ്ദത്തിൽ പാട്ടുപാടും പിന്നെന്തോ കൈ അഴഞ്ഞടിച്ച് സ്പീഡിലടിച്ച് താളം തെറ്റി അടിക്കും ഞാൻ താളം തെറ്റിക്കുന്നതാണല്ലോ ആത്മീയതയുടെ ഒരു ക്ലൈമാക്സ് പ്രസംഗിക്കുക എല്ലാവർക്കും പാട്ടും എല്ലാവർക്കും പാടാം ലൈഫാണ് ഹാർഡ് പ്രസംഗിച്ചത് കൊണ്ട് പ്രസംഗിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് എഴുതിയിട്ടുണ്ടോ ഇൻഫാക്റ്റ് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതത്തെ പുറത്താക്കുകയും വളരെ വീര്യപ്രവർത്തികളെയും ചെയ്ത കുറേ ആളുകൾ അവരോട് കർത്താവിന് പറയേണ്ടി വരും അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുന്നു അധർമ്മം പ്രവർത്തിക്കുക ലോ പീപ്പിൾ ടേക്കിംഗ് അപ് ദ ക്രോസ് ഈസ് ഡായി ടു യോർ വിഷസ് എന്റെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും ഞാൻ ഇങ്ങനെ കാണിക്കാം ദൈവത്തിൻ്റെ ഹിതം എന്റെ ഹിതവും കൂടെ ക്രോസ് ചെയ്യുന്നതാണ് ക്രൂഷ് ദൈവാലോചന അറിഞ്ഞ ശേഷം ഐ വോണ്ട് ടു പെർസിസ്റ്റ് ഇൻ ഡൂയിങ് മൈ ഓൺ വിൽ ബിക്കോസ് ഐ വോണ്ട് മൈ കംഫേർട്ട്സ് ആൻഡ് ഐ വോണ്ട് ടു അവോയ്ഡ് സെർട്ടൻ പേഴ്സിക്യൂഷൻസ് ആൻഡ് തിങ്സ് യു വിൽ ലൂസ് യുവർ ലൈഫ് എന്നാൽ ദൈവഹിതം മനസ്സിലാകുമ്പോൾ എനിക്കതാ വലുത് ഇനി എന്ത് നഷ്ടം വന്നാലും എനിക്ക് ദൈവത്തിൻ്റെ ഹിതമാണ് വലുത് എനിക്കാ ദൈവാലോചനയിൽ നിൽക്കണം നിത്യതയ്ക്കായി നിത്യജീവനായി നിങ്ങളുടെ ജീവനെ സൂക്ഷിക്കും ദിസ് ഈസ് ദ വേ ഓഫ് ദ ക്രോസ് കർത്താവായി യേശു ക്രിസ്തു ആണ് നമ്മുടെ മോഡൽ ആണല്ലോ യേശു എങ്ങനെയാണ് ജീവിച്ചത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് അവിടുന്ന് നൂറ് ശതമാനം ദൈവമാണ് നൂറ് ശതമാനം മനുഷ്യനാണ് മനുഷ്യനായ ക്രിസ്തു അവിടുത്തെ ഐഹീക ജീവിതത്തിൽ ജീവിച്ചപ്പോൾ യു നോ കാര്യം സ്വന്തമായിട്ട് ചെയ്തില്ല ഹിസ് ഫാദർ വിൽ ചെയ്യില്ല മോൾ പെട്ടെന്ന് ജോൺ ഞാൻ ഇഷ്ടമല്ല അപ്പം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ അയച്ചു അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാണ് ഈ മോഡലാണ് അപ്പോൾ എന്താണ് വാസ്തവത്തിൽ രാവിലെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് എൻ്റെ ഒരൊറ്റ ഇഷ്ടം നടക്കരുത് അയ്യോ അപ്പം നമ്മൾ ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ എന്താണ് പ്രാർത്ഥ കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് നിന്റെ രാജ്യം വരണം നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ എന്റെ എന്റെ ഇഷ്ടം ഒന്നും നടക്കരുത് കർത്താവിന്റെ ഇഷ്ടം നടക്കണം ഇതൊരു അവരോട് പറഞ്ഞത് എന്നെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികക്കുന്നത് തന്നെ എന്റെ ആഹാരം ജോൺ

ക്രോസ് ഓഫ് താഴ്ത്തി പക്ഷേ മുപ്പത്തി മൂന്ന് വർഷവും ഹി ഡ് ഡിന അതാണ് അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ഉപദേശമാണ് പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് ഇത് ദുരുപദേശം പോലെ തോന്നിപ്പോവും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ സമയം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഐ എം ഗോയിങ് ടു ക്ലോസ് ക്യാരിയിങ് ദ ക്രോസ് അത് വളരെ സംക്ഷിപ്തമായി ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുൻപിൽ അത് കൊണ്ടുവന്നതാണ് ഇതിനാണ് കർത്താവ് സുവിശേഷത്താൽ നമ്മളെ വിളിക്കുന്നത് ടു ഡൈ ടു യുവർ സെൽഫ് യു ദാറ്റ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ലൈഫ് ഓൺ എർത്ത് എൻ്റെ ഹിതം ഒന്നും നടക്കാതെ എന്നിൽ ദൈവത്തിൻ്റെ ഹിതം മാത്രം നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോഡൽ ഞാൻ കുറേ വാക്യങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് ക്രൂശും മരണം വഴിയായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു മഹാപുരോഹിത പ്രാർത്ഥന ജോൺ സെവൻറ്റീനിൽ അതിലെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ അവരെ ശുശ്രൂഷ മുഖാന്തരമായി മുന്നോട്ട് വരുന്നവർക്ക് വേണ്ടിയും കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തികച്ചിരിക്കുന്നു കേട്ടോ യേശുവിനെ അനുഗമിച്ചാൽ പിതാവ് നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വമെടുക്കും തത്വം എന്താ ഞാൻ എൻ്റെതൊന്നും ചെയ്തില്ല പിതാവ് പറഞ്ഞത് ചെയ്തു അത് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ചിന്തിച്ചാൽ ഒക്കത്തില്ല യേശുവിനെ അറിഞ്ഞപ്പത്തോട്ട് ചിന്തിക്കണം മരിക്കാൻ ഞാൻ നിങ്ങളും കിടക്കുമ്പോൾ ഒരാഴ്ച കൂടെ തന്നാൽ ഞാൻ സൂചിയുടെ വിലക്കിറങ്ങാം ഒരാഴ്ച കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളും ചെയ്തു കളയും ഒന്നും ചെയ്യണ്ട സന്തോഷത്തോടെ പോവും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു വെട്ടിപ്പിടിച്ചേച്ച് എല്ലാം കഴിയാൻ പോവുക how is god going to take glory in your life how does god take glory in a person when you deny yourself and do the will of god adina you have to die to your will jesus is our model father i brought you glory on earth whatever you gave me i completed it അത് ഭയങ്കര വിഷയമാണ് ഒരു സൂചന ഞാൻ തരാം ഐ വിൽ ക്ലോസ് നിങ്ങൾക്കറിയാമല്ലോ ജീസസ് തേർട്ടി ത്രീ അല്ലെ തേർട്ടി ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സാണ് ഇൻകാർണേറ്റഡ് ലൈഫ് നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ദ ലാറ്റർ പാർട്ട് മൂന്ന് മൂന്നര വർഷമാണ് ആദ്യത്തെ മുപ്പത് വർഷം എവിടെയായിരുന്നു വട്ട് വാസ് ഈ ഡൂയിങ് പ്രീച്ചിങ് ഹീലിംഗ് ട്രാക്റ്റലും കൊടുത്തു കാണും ഒന്നും ചെയ്തില്ല പിന്നെന്ത് ചെയ്യുന്നു ന്യായമായ ഒരു നിഗമനം പറയാം ഹി വാസ് ഡൂയിങ് കാർപ്പൻട്രി വർക്ക് ദൈവത്തിന്റെ പുത്രൻ ഈ താണഭൂമിയിൽ വന്നിട്ട് തേർട്ടി ഇയേഴ്സ് ഡൂയിങ് കാർപ്പൻട്രി വർക്ക് വചനം അറിയത്തില്ലായിരുന്നു യു പന്ത്രണ്ടാം വയസ്സിൽ എരിശലേമിലെ പണ്ഡിതന്മാർ ഞെട്ടിപ്പോയി ഇതെന്തൊരു ഞാനും പിന്നെ എന്താ ചെയ്യാഞ്ഞത് ഇറ്റ് വാസ് ദ ഫാദേഴ്സ് വിൽ നോട്ട് ടു ഗോ ഇൻ ടു ദ പബ്ലിക് മിനിസ്ട്രി ബട്ട് ടു ഡു ദ കാർപ്പൻട്രി വർക്ക് ആൻഡ് ബി അറ്റ് ഹോം ഹെൽപിങ് ഇസ് മദർ ആൻഡ് ഹാഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് he pleased the ഫാദർ ക്യാൻ യു ഇമാജിൻ ഡുഇയിങ് ദ ഇവിടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു മുറി അറിഞ്ഞാൽ മതി അങ്ങ് എനിക്ക് ഞായറാഴ്ച സംസാരിച്ചില്ലേല നെഞ്ചിന് കഴപ്പ് വാട്ട് ദോ അബൌട്ട് ക്രൈസ്റ്റ് വാട്ട് ഡു ദോ അബൌട്ട് ക്രൈസ്റ്റ് ഈ മുപ്പത് വർഷവും സിനകോഗി ചെന്ന് അവിടെ ഇരിക്കുക അപ്പോഴാണ് ഇവിടെ ഈ ഗ്രീക്ക് അങ്ങനെ ഹീബ്രൂ അങ്ങനെ ജീസസ് അവിടെ ഇരിക്കുന്നത് ദ വേൾഡ് മെയ്ഡ് ഫ്ലഷ് How That is life. That is Christian life. I will tell you, most people don't have a clue to the Christian life. Amen. And at the age of thirty, when the father allowed him,

സ്വർഗം തുറന്നൊരു ശബ്ദം ഇവനെൻ്റെ പ്രിയ പുത്രനാ അതെന്താ കഴിഞ്ഞ മുപ്പത് വർഷം മിറക്കിൾ ചെയ്തോ പ്രസംഗിച്ചതാണോ നോ എൻ്റെ ഇഷ്ടമറിഞ്ഞ ഹി ലെഡ് ലൈഫ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചു എവ്രി മിറക്കിൾ ദ ജീസസ് ഡിഡ് ഹി ഡിഡ് നോട്ട് ഡു ഇറ്റ് ഓൺ ഹിസ് ഇനിഷ്യേറ്റീവ് ഫാദർ പറഞ്ഞിട്ടാണ് ചെയ്തത് അത് ദൈവം എന്ന് വെച്ചാൽ ഇന്നൊക്കത്തില്ലേ നാളെ നാളെ ഈവനിങ്ങിൽ വിൽ ഐ വിൽ ഷോ യു ദി സ്ക്രിപ്ചേഴ്സ് ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ലെറ്റ് എസ് ഹിൾസെൽ ബിഫോർ ദ വേൾഡ് ലെറ്റ് എസ് ഹമ്പിൾ അവർ സെൽ ബിഫോർ ദ വേൾഡ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ഈ ഓട്ടം ഈ ലോകത്തിലെ തീരുമ്പോഴും ആളുകളെ വലിയ ഒന്നും ചെയ്ത് കാണില്ല ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോട് നിന്നോ ദസ് ബ്രോട്ട്ലോറി അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി നമുക്ക് ഏൽപ്പിക്കാം തന്നെത്താൻ തെജിച്ച് ക്രൂശെടുത്ത് അനുദിനം കർത്താവിനെ അനുഗമിക്കാം ഗോഡ് ബ്ലെസ് യു